ചാരുവാനൊരുവനൻ കൂടയുള്ളതാൽ ഭയമില്ലല വലേശം കരുതുന്നവനൻ്റെ കൂടയുണ്ടെന്നും ഭയമില്ലല വലേശം കരുതും and െ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി കർത്താവിന് നന്ദി പറയുന്നു ഇവിടെയുള്ള ആരാധനയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോജ്നവുമായി നിൽക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന വലിയ ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ന് ഈ ആരാധന അഭിഷേകമായി ലീഡ് ചെയ്യുകയും സഭയുടെ അസോസിയേറ്റ് ഫാസ്റ്ററായി കർത്താവിൻ്റെ മഹത്തുള്ളവരിലായിരിക്കും ചെയ്യുന്ന കർത്താവിൽ ബഹുമാനായ പാസ്റ്റർ റോയി ജോർജ് അവരുകൾ അതുപോലെ ദൈവസഭയുടെ സീനിയർ പാസ്റ്റർ ജമന്ദ് കോസ്തൈവ സഭയുടെ മുൻ ജനറൽ പ്രസിഡൻറ്റും ഷാർജ വർഷിപ്പ് സെൻറ്റർ കോളേജ് ഓഫ് തിയോളജിയുടെ ഡയറക്ടറും അപ്പം അതുപോലെ സെൻറ്ററിൻ്റെ സെൻട്രൽ പാസ്റ്ററും ഒക്കെ ആയിട്ട് വളരെ ശക്തമായ നിലയിൽ കർത്താവ് ഉപയോഗിക്കുന്ന പസബിൽ സെൻറ് ജോസഫ് ആരുകൾ എന്നീ ആരാധനയിൽ വേദിയിലായിരിക്കുന്ന വിലയേറിയ അഭിഷിക്ത ദൈവദാസന്മാർ അനുഗൃഹീത ഗായക സംഘം കടന്നു വന്നിരിക്കുന്ന പിതാക്കന്മാർ മാതാക്കൾ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങൾ ഏവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുലമായ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു പല സന്ദർഭങ്ങളിൽ രാജ്യത്ത് വന്ന സന്ദർഭങ്ങളൊക്കെ ഇവിടെ വരുവാനും ദൈവനെ ശുശൂഷിപ്പാനും ഉള്ള അവസരങ്ങൾ എനിക്ക് ഇവിടെ ദേവദാസന്മാർ നൽകി തന്നു വളരെ നന്ദിയോടും സ്നേഹത്തോടും ഞാനത് ഓർക്കുന്നു ഇവിടെയുള്ള വർഷ കോളേജ് ഓഫ് തിയോളജിയിൽ ദൈവവചനം പഠിപ്പിക്കുവാനുള്ള ഒന്ന് അവസരങ്ങളും ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ റോയ് സാറും അതുപോലെ വിൽസം പാസ്റ്ററും ഒരുക്കിത്തരിക ഉണ്ടായി എന്നോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും ഞാൻ ദേവദാസന്മാരോട് നന്ദി പറയുന്നു ഇന്ന് ആരാധനയിൽ കർത്താവിനെ ഉയർത്തുവാൻ ഈ അവസരം നമുക്ക് നൽകിയല്ലോ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഇവിടെ ഗായക സംഘത്തിലായിരിക്കുന്ന പ്രിയ എബി അദ്ദേഹം എൻ്റെ ഒരു വിദ്യാർത്ഥി കൂടെയാണ് മൂന്ന് വർഷം ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തെ പഠിപ്പിക്കുവാനുള്ള അവസരം പത്തനാപുരത്തെ ചിജു മിനിസ്റ്റർ ഓഫ് തിയോളജിയിൽ അവസരം കർത്താവ് നൽകി പ്രിയ ദേവിദാസനെ ഇവിടെ കാണുവാൻ അവസരം ഉണ്ടായല്ലോ കർത്താവ് തൻ്റെ ദാസനെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ പ്രിയ തിരുവല്ലായിലെ പ്രിയ സാവുച്ചാന് മനക്കച്ചിറയിലുള്ള പ്രിയ സാവുച്ചാനെ കാണാനിടയായി പ്രിയ സഹോദരൻ അനിൽ ഫേബ പ്രിയപ്പെട്ടവരെ കാണുന്നു സ്തോത്രം അതുപോലെ എൻ്റെ ഒരു പഴയ സുഹൃത്താണ് അദ്ദേഹത്തിന് എന്നെ പിടി കിട്ടിയിട്ട് സ്തോത്രം പ്രിയ ഫിന്നി ബ്ലസി രണ്ടുപേരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഫിന്നിക്ക് എന്നെ മനസ്സിലായില്ല ഇപ്പോൾ എൻ്റെ മുടിയെല്ലാം പോയി ഞാൻ ഒത്തിരി പ്രായമുള്ള ആളായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത് പക്ഷേ നമ്മൾ ഒന്നിച്ച് ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചതാണ് സ്തോത്രം ഹാലെ ലൂയ ആ മേൻ പ്രിയ ഫിന്നിയെ വർഷങ്ങൾക്ക് ശേഷം കാണാനിടയായതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആ മേ പിന്നിയെയും ബ്ലസിയെയും അവരുടെ കുടുംബം കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം അനുഗ്രഹീതമായ ദൈവിക ആലോചനകൾ കർത്താവിൻ്റെ ദാസന്മാരിലൂടെ നമുക്ക് കേൾപ്പാനിടയായി സങ്കീർത്തനത്തിലൂടെയും എനിക്ക് മുമ്പ് ശുശൂക്ഷിക്കുക ദൈവദാസനിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ ഒരു കൂട്ടം സഭയാകണമെങ്കിൽ ആളുകൾ കൂടുന്നതെല്ലാം സഭയല്ല അത് സഭയാകണമെങ്കിൽ സ്തോത്രം അവിടെ രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കണം ഒന്ന് കർത്താവിൻ്റെ മേശ നടക്കുന്ന ഇടമായിരിക്കണം നമ്മുടെ സമയത്തിൻ്റെ പരിധി കൊണ്ട് മാസത്തിൽ ഒന്നെങ്കിലും കർത്താവിൻ്റെ മേശ ഇവിടെ കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു കർത്താവിൻ്റെ മേശ നടക്കണം രണ്ട് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കപ്പെടണം കർത്തൃമേശ നടക്കുകയും കർത്താവിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുകയും ചെയ്യുന്ന കൂട്ടം ഏതാണോ അതാണ് ദൈവസഭ ആ ലൂയ്യ അല്ലാത്ത കൂട്ടങ്ങളൊക്കെ അവർ സഭയാണെന്ന് പറയുമെങ്കിലും അത് സഭയല്ല സ്തോത്രം ഇവിടെ അഭിഷക്തന്മാരായ ദൈവദാസന്മാരിലൂടെ ശക്തമായ ദൈവത്തിൻ്റെ വചനം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രവചനത്തിൽ നിന്ന് തന്നെ ഒരു വാക്യം വായിച്ച് ചില ആലോചനകൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾ സമയത്തിൻ്റെ പരിധിയിൽ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കേറെ സുപരീതമായ ഒരു വേദഭാഗമാണ് പ്രവചനം ആറാം അധ്യായം പ്രവചനം ആറാം അധ്യായം അതിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ

ഈ വേദഭാഗത്തു നിന്ന് ഇവിടെയുള്ള നല്ലൊരു പങ്കാളുകൾക്കും പ്രസംഗിക്കാനും അറിയാം വേദിലിരിക്കുന്ന ദൈവദാസന്മാരൊക്കെ ഒന്നിലധികം തവണ ഈ വേദഭാഗത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടും ഉള്ളവരായിരിക്കാം എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഇന്ന് ഇവിടെ സംസാരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നത് ഈ വേദഭാഗത്തിൽ നിന്നാണ് ഹലോയസിയ പ്രവചനം വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹാലോയി അപ്പോൾ തന്നെ അറുപത്തിയാറ് അധ്യായങ്ങളുള്ള ഈ ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകത്തിലെ തന്നെ ഒരു കൊച്ചു വേദപുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന തരത്തിലേക്ക് ഐ മീൻ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് സ്തോത്രം വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തെ പ്രധാനം ചെയ്യുന്ന ആദ്യത്തെ മുപ്പത്തി ഒൻപത് അധ്യായങ്ങളും പുതിയ നിയമത്തെ പ്രധാനം ചെയ്യുന്ന ഒടുവിലത്തെ ഇരുപത്തിയേഴ് അധ്യായങ്ങളും ആ നിലയിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഹാല ലുയ്യാൻ രക്ഷകനായ യേശുവിനെ ആമി വളരെ വ്യക്തമായി വരച്ച് കാണിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എസ്യാ പ്രവചന ഗ്രന്ഥം ഹാലുയ്യാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ യേശു കർത്താവ് സകലത്തിന്റെയും ഭൂതനായ ദൈവം സ്തോത്രം ഒരു ജുവൽ ബോക്സിനകത്ത് അതിൻ്റെ ജുവൽ ഇരിക്കുന്നത് പോലെ ഹാലിലൂയ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിൻ്റെയും നിയമത്തിന്റെയും മധ്യത്തിലായി ഒരു രത്നം പോലെ ആമെ കാണപ്പെടുന്ന യേശു കർത്താവിനെ ചിത്രീകരിച്ചിരിക്കുന്ന ആ ഭാഗം അൻപത്തി മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഹാലോയ്യ യേശുക്രിസ്തുവിലൂടെയുള്ള ക്ഷ ലോകത്തിന് ലഭ്യമാകാൻ പോകുന്നു എന്ന് എസിയാവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിയിപ്പാനിടയായി ആ നിലയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ഗ്രന്ഥമാണ് എസിയാ പ്രവാചകന്റെ ഈ പുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ആറാം അധ്യായത്തിലെ ചില ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം അതിന് ആ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു ഉസിയാവെന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ എൻ്റെ ബലമെന്നാണ് സ്ത്രോത്രം ഉസിയാവിൻ്റെ നല്ല കാലത്ത് അതായത് അവൻ ബാലനായിരുന്നപ്പോൾ അവന് വലിയ അറിവില്ലാതിരുന്നപ്പോൾ അവന് പ്രാപ്തിയില്ലാതിരുന്നപ്പോൾ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചു സ്തോത്രം അതുകൊണ്ട് ദൈവം അവന് ആമേ പ്രശക് പ്രസക്തി നൽകി ആ ഉയർച്ച നൽകി മാന്യത നൽകി ഹാലോയ്യ അതിൻ്റെ രണ്ട് ദിനം നിങ്ങളുടെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നിങ്ങൾ വായിക്കുന്നു ദൈവഭയത്തിൽ അവന് ഉപദേശിച്ചു വന്ന ാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു അവൻ ഹോമയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി ഹാലേ ലോഹ്യ പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ പട്ടണങ്ങൾ പണിതു ഹാലോഹ്യ അവന്റെ ശ്രുതി മിശ്രയം വരെ പരന്നു ഗോപുരങ്ങൾ പണുതുറപ്പിച്ചു കന്നുകാലികൾ വളരെ ഉണ്ടായിരുന്നു ഹാലൽ ഗോപുരങ്ങൾ പണുതു മലയിലും കർമേലിലും കൃഷിക്കാരും മുന്തിരിത്തോട്ടക്കാരും ഉണ്ടായിരുന്നു ഉസിയാവിന് പടയാളികളുടെ ഒരു സൈന്യം ഉണ്ടായിരുന്നു യുദ്ധവീരന്മാരായ പിതൃഭവന തലവന്മാരുടെ ആകത്തുക രണ്ടായിരത്തി അറുനൂറ് ഇങ്ങനെ ഹാലൽ സൈന്യബലം കോട്ട കൊത്തളങ്ങൾ തുറമുഖങ്ങൾ ഹലലുയ പട്ടണങ്ങൾ ഒത്തിരി പ്രസിദ്ധനായ ഒരു രാജാവായി ഉസിയാവു മാറി ഹലലുയ്യ അവൻ ദൈവത്തെ അന്വേഷിച്ച കാലത്തൊക്കെ ദൈവന് അഭിവൃദ്ധി നൽകി ഒന്നുകൂടെ പറഞ്ഞാൽ തുടക്കത്തിൽ ദൈവമില്ലാതെ പറ്റുകയല്ല ഹലേലുയ്യ അപ്പൊ ആദ്യം ദൈവത്തെ വേണമായിരുന്നു പക്ഷേ ഹാലലു ഹാലുയ്യ അതേ അദ്ധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ വായിക്കുന്നു എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നികളിച്ചു സ്ത്രോത്രം ഹാലിൽ എസിയ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ ഈസിയാവിൻ്റെ മരണത്തെ കുറിച്ചുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടാണ് എസിയ പ്രവാചകന്റെ ദൂതിൻ്റെ ഹാലലൂയ്യ ആ ക്രമീകരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഹാലലൂയ്യ അവൻ ബാലനായിരുന്നപ്പോൾ അവൻ്റെ തുടക്കകാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു അവൻ ഉണ്ടായി എന്നാൽ ബലവാനായപ്പോൾ അവൻ നികളിക്കുന്നവനായി കിട്ടിയ സമൃദ്ധി പ്രാപിച്ച നന്മകൾ ആമ പേര് മഹത്വം ഉയർച്ച എല്ലാം എന്തോ തൻ്റെ കഴിവ് കൊണ്ട് ഉണ്ടായതാണെന്ന ഒരു ആമിഥ്യാധാരണയില് അവൻ്റെ ഹൃദയം അഹങ്കരിക്കാൻ തുടങ്ങി അവിടെ അടി തുടങ്ങി ഹാലിൽ ഉയ അവൻ നിഗളിക്കാൻ മാത്രമല്ല അവൻ ദൈവമന്ദിരത്തിൽ നിന്ന് കോപിക്കുക ഇവിടെ ചെയ്തപ്പോ അവൻറെ നെറ്റിയിൽ തിരുനെറ്റിയിൽ കുഷ്ടം അവനെ പുരോഹിതന്മാർ പിടിച്ച പുറത്തിറക്കി സ്തോത്രം രാജാവാണെന്നൊന്നും നോക്കിയില്ല അവൻ ദൈവമന്ദിരത്തിൽ അശുദ്ധനു പ്രവേശനമില്ല ദൈവസന്നിധിയിൽ കോപിച്ചവനെ ഹാലെ ലുയ്യ നികളിച്ചവനെ ദൈവത്തിൻ്റെ കരം അവനെ തൊട്ടപ്പോൾ അവൻ ദൈവമന്ദിരത്തിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ടവനായി അവൻ പുറത്തുപോയി ഹാലൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് എസിയാവിന്റെ കുടുംബക്കാരനാണ് ഉസിയാവ് രാജകുടുംബാംഗമാണ് ഹാലേലുയാൻ ഈ ആമോസ് എന്ന് പറയുന്നത് യഹൂദിയയിലെ ഒരു രാജാവിൻ്റെ മകനാണ് മകനാണെന്നാണ് എന്റെ ധാരണ വളരെ ധാരണമായ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് ഇതാണ് വാ മൂടിക്കൊണ്ട് പാളയത്തിന്റെ പുറത്ത് കിടന്ന് ഉസിയാവുന്ന തന്റെ കുടുംബക്കാരൻ പാടുന്ന ഒരു പാട്ട് അശുദ്ധൻ 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 കുഷ്ഠരോഗി പാളയത്തിന്റെ പുറത്ത് തന്നെ പറയണം ഞാൻ അശുദ്ധനാണ് ഞാൻ അശുദ്ധനാണ് ഞാൻ അശുദ്ധനാണ് ഹാലൽ ഇങ്ങനെ അൻപത്തിരണ്ടോളം വർഷം നന്നായിട്ട് ഭരിച്ച് അവസാനം ദൈവത്തിന്റെ കൈ അവനെ തൊട്ട് അവൻ പാളയത്തിന് പുറത്ത് അടക്കപ്പെട്ടവനായി ഒരു കുഷ്ഠരോഗിയായി മരണപ്പെട്ടപ്പോ തൻ്റെ കുടുംബക്കാരൻ രാജാവ് ഉസിയാവ് മരിച്ചപ്പോ ഈ അശുദ്ധൻ എന്നുള്ള പാട്ടു തീർന്നു അത് പാട്ടു തീർന്നെങ്കിലും യശയാവിന് ഭയങ്കര ദുഃഖം അയ്യോ എന്റെ ഇന്നാരി പോയല്ലോ ഒന്നുമല്ല കുഷ്ഠരോഗിയാണെങ്കിലും വല്ലപ്പോഴും ഇച്ചിരി കാശും പുത്തനും ഒക്കെ തരുന്നതായിരുന്നു മിനിസ്ട്രിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവനായിരുന്നു ഹാലെ ലൂയ്യ സ്പോൺസർ ചെയ്യുന്നവനായിരുന്നു ഹാലെ ലൂയ്യ ആ ഒന്നുകൂടെ യസയ രാജകുടുംബാംഗം ആയതുകൊണ്ട് ദേവസ്വം ബോർഡിന് ഹജനാവിന്ന് കാശ് കൊടുക്കുന്നത് പോലെ ഉസിയാവിന്റെ ഭണ്ഡാരത്തിൽ ചിലപ്പോൾ കാശൊക്കെ കിട്ടിക്കാണും അങ്ങനെ ഇരിക്കുന്ന അളവിൽ ഉസിയാവ് മരിച്ചു ഉസിയാവെന്ന വാക്കിന്റെ അർത്ഥം യഹോവ എന്റെ യഹോവ എന്റെ ബലം എന്ന പേരും ചുമന്നുകൊണ്ട് നടക്കുന്ന ഇവൻ ഹാലു ദൈവം ഒന്നും അല്ല എന്റെ കഴിവ് കൊണ്ടാണ് എന്ന് പറഞ്ഞവൻ അഹങ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവവനെ അടിച്ച് ഒരു കാര്യം ഞാൻ പറയാ ലൂസിഫറായാലും ആമേ ഊസിയായാലും ആമേ ഇവിടെ നിൽക്കുന്ന ഞാനായാലും ഇരിക്കുന്ന നിങ്ങളായാലും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ സ്വയം ഉയരാൻ ആര് ശ്രമിച്ചാലും അടിവരുന്നുണ്ട് ദൈവത്തിന്റെ കൈ നിന്റെ മേൽ വന്നാൽ രക്ഷപ്പെടാൻ കഴിയയില്ല കേട്ടോ അതനുയ താഴുന്നതാണ് വിനയപ്പെടുന്നതാണ് ഞാൻ ഒന്നുമല്ലേ എന്ന് സമ്മതിക്കുന്നതാണ് നിനക്ക് ആരോഗ്യത്തിന് നല്ലത് എന്ന് രാത്രിയിൽ ഈ ആരാധന മധ്യത്തിൽ നമുക്ക് വിനയ கர்த்தாவின் அவன் அவன் நம்ம ரஷ்ய அவன் நம்முடைய அவன் நம்முடைய வீட்டடுப்பார அவன் கொடுக்க மகத்வம் கொடுக்கோ அவன் தெய்வத்தால் நீ அனுகிரிக்கப்படும் அங்கே കാലം കഴിയുമ്പോൾ ാണ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷയാകുന്നു ഗോഡ് ഇസ് മൈ സൽവേഷൻ സ്വയം ബലം കാണിക്കാനും മസിൽ കാണിക്കാനും ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് കാണിക്കാനും ഒരുത്തൻ രംഗത്ത് വന്ന് അടി വാങ്ങിച്ച് താഴെ വീണപ്പോ ഇവിടെ ഒരുക്കാൻ പറയ രക്ഷിക്കുന്നത് ഞാനല്ലേ രക്ഷിക്കുന്നത് ദൈവമാണ് പറയാറുണ്ട് ഞാൻ ആരാന്നറിയാമോ തോമസ് ഞാൻ അറിയാമോ എന്നറിയണമെങ്കിൽ ഹാല ലൂയ്യ ഉച്ചക്കൊരു പന്ത്രണ്ടര മണി കഴിയുമ്പോൾ കഴിയുമ്പോ ഹാലലൂയ്യയുടെ ചോറും അതിന്റെ കഞ്ഞിവെള്ളും ഒരു ഗീറ് പച്ചമുളകും ആലേലു ഇച്ചിരി ഉപ്പും കിട്ടിയില്ലെങ്കിൽ നീ ആരാന്നറിയാം ഹാലലു ഇച്ചിരി വെയിലും കൂടെ ഉള്ള സമയമാണെങ്കിൽ നീ കൊഴഞ്ഞ് താഴെ പോകുക എന്നിട്ടാ പറയുന്നത് ഞാൻ ആരാന്നറിയാമോ ഒന്നോ ഇല്ല കർത്താവിന്റെ മക്കളെ നമ്മൾ ഒന്നുമില്ല ദൈവം നമ്മെ നിർത്തിയാൽ ദൈവം നമുക്ക് ആരോഗ്യം തന്നാൽ ദൈവം നമുക്ക് ശേഷി തന്നാൽ മാത്രമേ നമുക്ക് നിൽക്കാൻ കഴുകയുള്ളൂ നമ്മുടേതെന്ന് പറയാൽ ഒന്നുമില്ല ദൈവം നമ്മെ ആരോഗ്യ ദൈവം തന്നെ വിദ്യാഭ്യാസം ദൈവം നിൻ്റെ എന്തൊണ്ട് ദൈവം സ്വാധീന ദൈവം 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 തലമുറ പറയാൻ പറയാൻ തന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മുഴുവൻ അങ്ങോട്ട് കൊടുക്കുക സ്ത്രോത്രം നഷ്ടബോധം കൊണ്ട് മുമ്പോട്ട് പോകുന്ന യശ്യാവ് അതുവരെ എന്തിനും ഏതിനും മുഖത്തേക്ക് നോക്കുന്ന നോക്കി ഉസിയാവ് ആണ്ടിൽ യശയ്യാവ് സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു ദൈവത്തെ കണ്ടു എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ കാരണം ഞാൻ ദൈവത്തെ കണ്ടു ഞാൻ ചോദിക്കട്ടെ ദൈവത്തെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലതും ഇന്നിവിടെ കാണുകയിലായിരുന്നു ദൈവത്തെ കണ്ടില്ലായിരുന്നെങ്കിൽ മുഴുവൻ കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ഹാലുയ്യ ജീവിതം അവസാനിപ്പിക്കേണ്ടവരായിരുന്നു ഞാനും നിങ്ങളും എൻ്റെ ചെറുപ്പകാലത്തെ കുറിച്ച് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം ജീവിതം വഴിമുട്ടിയ ഒരു സമയം രണ്ടു വയസ്സുള്ള എന്നെയും നാല് വയസ്സുള്ള എന്നെ ചേട്ടനെയും പിടിച്ച് റെയിൽവേ ട്രാക്കിലേക്ക് ആത്മഹത്യക്ക് പോയ എന്റെ അമ്മയെ ഞങ്ങളെ രണ്ട് മക്കളെയും ഹാലൽ ഇത് നിന്ന് ഒരു മനുഷ്യനാണ് പിടിച്ചു മാറ്റിയത് ഹാലലൂയ്യ ഞാൻ ചിന്തിക്കുന്നത് അത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ദൂതനായിരിക്കാം നിന്നെയും നിന്റെ കുടുംബത്തെയും ആമെ ആത്മഹത്യയിൽ നിന്ന് അകാല മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ദൈവമാണ് കേട്ടോ ആമ ആ ദൈവത്തെ കണ്ടതാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ കാരണമായത് ഹാലലൂയ്യ എൻ്റെ ഭാര്യ കവിത ആമേ ഒരു നായർ കുടുംബത്തിൽ വിശ്വാസത്തിൽ വന്നയാളാണ് ആമേ തകർന്ന ആ കുടുംബത്തിൽ അവരുടെ പിതാവിൻ്റെ വേർപാടിനു ശേഷം ഹാലേലുയ്യ ആമേ തൻ്റെ മൂത്ത സഹോദരൻ കഞ്ചാവിനടിമയായി കള്ളിനടിമയായി ആമയ രാഹിയും ഏലസും ഗോപിയുമൊക്കെ കെട്ടി ഹാലേലും ഇങ്ങനെ നടക്കുമ്പോ ഹാലേലുയ്യ കൂട്ട ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു സമയം ഒരിക്കൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി അവരുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു യേശു പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഹാലേലൂയ്യ അപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരെ വൈഫിൻ്റെ വീട്ടുകാർ ചോദിച്ചു യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ ഹാലേ ലൂയ്യ ഹിന്ദുക്കൾക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ ആ അമ്മച്ചി പറഞ്ഞു യേശു ക്രിസ്ത്യാനികളുടെ ദൈവം മാത്രമല്ല അവൻ സകല മനുഷ്യരുടെയും ദൈവമാണ് നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അസമാധാനം ഈ നരകമ്പ അവസ്ഥ അവസ്ഥേ മാറ്റിത്തരും ആമേ ഹൈന്ദവ ദേവി ദേവന്മാർ ഇരിക്കുന്ന ആ വീട്ടിൽ രൂപമില്ലാതെ ഫോട്ടോ ഇല്ലാതെ എൻ്റെ ഭാര്യയും അമ്മയും ഒക്കെ യേശുവിനോട് പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങളുടെ സഹോദരൻ മൂത്ത മകൻ ആ അവൻ്റെ മാനസാന്തരം അവന്റെ മദ്യപാനാസക്തി ലഹരിയുടെ ഉപയോഗം ഇതിൽ നിന്ന് വിടിവിക്കണമേ എന്ന് ഹാലോയ്യ സ്വോത്രം ഈ പ്രാർത്ഥന കഴിഞ്ഞ് അമ്മയും ഇളയ മക്കളും ഇരിക്കുമ്പോൾ മൂത്ത മകൻ ശാന്തനായി കയറി വരുന്നു എന്നും അങ്ങോട്ട് പോകുമ്പോൾ ശാന്തനും ഇങ്ങോട്ട് വരുമ്പോൾ മനമിളങ്ങിയ മതയാനിയെ പോലെ ഭവനത്തിൽ ഉറഞ്ഞുതുള്ള ഈ സഹോദരൻ അന്നൊരു കുഞ്ഞാടിനെ പോലെ വന്നു കേറി എല്ലാവർക്കും അത്ഭുതം ഞാനീ പറയുന്നത് അടി ഉയരവും അതിനൊത്ത വണ്ണമുള്ള ഒരു മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത് ഹാലോ യാ അന്ന് വന്നപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നൊരു പെന്തക്കോസിലെ പ്രാർത്ഥനയ്ക്ക് പോയി നിങ്ങൾക്ക് വരാം മനസ്സുണ്ടേ വരാം വന്നില്ലേലും കുഴപ്പമില്ല ഞാൻ ആരെയും നിർബന്ധിക്കുകയില്ല എന്താ സംഭവിച്ചത് ഇവർ വീട്ടിൽ പ്രാർത്ഥിച്ചപ്പോൾ പോയ മകനെ ദൈവം ഒരു പ്രാർത്ഥനയിലേക്ക് വലിച്ചു കയറ്റി അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ തലേ കൈവച്ച് ഇവൻ്റെ ജീവിതം മുഴുവൻ അങ്ങ് വിളിച്ചു പറഞ്ഞു അങ്ങ് യേശുവിനായി ജീവിതം സമർപ്പിച്ചു തൻ്റെ മേൽ ബാധിച്ചിരുന്ന പൈശാചിക ബന്ധനം അവനെ വിട്ടുപോകുന്നതായി അനുഭവപ്പെട്ടു ആ കുടുംബം പൂർണ്ണമായി വിശ്വാസത്തിലേക്ക് വന്നു കൊട്ടിപ്പാടി ഇന്നത്തെ പോലെ നമ്മുടെ സഭകളിൽ ഉള്ളതുപോലെ സ്നാനത്തൊട്ടി ഇല്ല സ്നാനക്കുളമില്ല അടൂരിനടുത്ത് ആനന്ദപ്പള്ളിയിൽ ഈരുകുഴിയിലോട്ട് പോകുമ്പോൾ മാമൂടെ എന്ന് പറയുന്ന സ്ഥലത്ത് ഹൈന്ദവർ തിങ്ങിപ്പാർക്കുന്ന ഇടത്തെ ആമ ഒരു കിലോമീറ്ററോളം റോഡിലൂടെ തമ്പാറടിച്ച് കൊട്ടിപ്പാടി പാറക്കുളത്തിൽ പോയി മുങ്ങി സ്നാനപ്പെട്ട് ലോകക്കാരുടെ മുമ്പിൽ അവർ യേശുവിനെ സ്വീകരിച്ചു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു ലോകമിളകി കരയിളകി അപ്പൻ്റെ വീട്ടുകാർ ഒരു കൂട്ടം ഉണ്ണിത്തമ്മമാര് അമ്മയുടെ വീട്ടുകാർ ഒരു ഭാഗത്ത് ആമ നായമ്മര് രണ്ട് കൂട്ടരും കൂടെ ആമേ കരയിളകി വീട്ടിൽ വന്നു പിന്തിരിപ്പിക്കുക അവർ പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സമാധാനമുണ്ട് ഇതുവരെ ആർക്കും നന്നാക്കാൻ കഴിയാത്ത ഞങ്ങളുടെ സഹോദരൻ ഇപ്പോൾ വെള്ളവടിക്കും കഞ്ചാവടിക്കുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ സമാധാനമുണ്ട് ഇനി മരിച്ചാലും യേശുവിനെ വിട്ടിട്ടൊരു പരിപാടിയില്ല ആമയ ആ കുടുംബത്തെ ദേശത്തെ കർത്താവ് കർത്താവിന് സാക്ഷികളായി നിലനിർത്തി ആമയൻ്റെ ഭാര്യ ചിലപ്പോഴൊക്കെ ഈ മനോരമ പത്രത്തിൽ മുമ്പിൽ കൂട്ടയാത്മഹത്യ ഭാര്യയും ഭർത്താവും മൂന്ന് മക്കളും ആത്മഹത്യ ചെയ്തു ആറങ്ങ കുടുംബം ആത്മഹത്യ ചെയ്തു ഈ പത്രം എടുത്തിട്ട് പലപ്പോഴും പറയും ഞങ്ങളുടെ വീടും ഇതുപോലെ വരേണ്ടതായിരുന്നു എന്നാൽ യേശുവിനെ കണ്ടതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ധന്യത എന്ന പകൽ ഇരിക്കും നീ വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ യേശുവിനെ യേശുവിനെ ഒരിക്കലും നഷ്ടമല്ല കണ്ടതാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹം ഭാഗ്യം സ്തോത്രം യശയാവ് അതുവരെ കണ്ടിരുന്നത് ഉസിയാവിനെയാണ് ഉഷിയാവിനെയാണ് ഒരു രാജകീയ പ്രവാചകനായി സ്തോത്രം ഒരു ഉദ്യോഗസ്ഥന്റെ പവറിൽ മന്ത്രി എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിലേത് വെച്ച് പറയുക അന്നത്തെ രാജ്യത്തിലെ ആമേ സ്തോത്രം മതകാര്യങ്ങളുടെ സുപ്പീരിയറായിട്ട് ആ കസേരയിൽ ഇരിക്കുന്ന ആളായിരുന്നിരിക്കാം ഈ അശയാവും പക്ഷേ ഉസിയാവ് പോയി കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ ആകെ തകർന്നു ഹാലെലൂയ്യ ഇനി ആരെ കൊണ്ടോണ്ടിരിക്കും ആരെ ഞാൻ നോക്കും എവിടെ പോയി എന്റെ കാര്യം പറയും ഹാലെ ലൂയൽ അവനൊരു കാഴ്ച കണ്ടു അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ദർശനം അതെ ദൈവത്തിന്റെ വയലേ ലോകത്തിലുള്ള ആരെക്കാളും ഉയർന്നിരിക്കുന്ന ഉന്നതനായ സർവശക്തനായ ദൈവത്തെ കാണാനുള്ള ഭാഗ്യം നിനക്കുണ്ടായാൽ നിന്റെ അസമാ നിന്റെ 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 ഭാരം നിരാശ വേദനകൾ ജീവിതത്തിന് അർത്ഥമുണ്ടാകും ഞാൻ ദൈവത്തെ കണ്ടു സ്തോത്രം അവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നത് കണ്ടു ആരാധനയ്ക്ക് വന്നാൽ നീ ദൈവത്തെ കണ്ടെച്ചു പോകണം ആരേ ലുയ്യ നമ്മുടെ ഞാൻ കൂട്ടമൊന്നും പറയാലോട്ടോ ബന്ധുക്കോസുകാരുടെ ഇടയിലുള്ള ഒരു ചെറിയൊരു പരിപാടി ഒരു പ്രശ്നമാണ് കണ്ണടച്ചാൽ സാത്താനെ കാണും സാത്താനെ കണ്ടോ അന്ന് ഭയങ്കര ആരാധനയായിരിക്കും അന്യഭാഷ ഇല്ലാത്തവരും അന്ന് അന്യഭാഷ പറയും കാരണം സാത്താൻ വന്ന് നിൽക്കുകയാണ് എന്നാ ദൈവത്തെ കണ്ണെന്ന് പറഞ്ഞാൽ ആരാരാധിക്കുന്നെ ആ ദൈവത്തെ നമ്മൾ എപ്പോഴും കാണുന്നല്ലേ ഹാലോയ്യ നീ ദൈവത്തെ കണ്ട ആരാധിക്കണം ചെലുത്താൻ വന്നു ചാത്താൻ വന്നു പോരാട്ടം വന്നു അന്ധകാരം ബന്ധനം കേട്ട പോരാട്ടം ഇത് കേട്ടിട്ടല്ല നീ ആരാധിക്കേണ്ടത് നിന്നെ രക്ഷിപ്പാഹാൻ അവൻ നിന്റെ വലതു ഭാഗത്തുണ്ട് നിന്റെ വീട്ടിൽ യേശുണ്ട് നിന്റെ ജോലിയിൽ യേശുണ്ട് നിന്റെ കുടുംബത്തിൽ യേശുണ്ട് നിന്റെ സമീപ യേശുണ്ട് നിന്നെ സഹായിപ്പാഹാൻ യേശു നിന്റെ കൂടെ ഉണ്ട് ഇത് അറിഞ്ഞു നീ ദൈവത്തെ ആരാധിക്കണം സ്ത്രോത്രം ഇരിക്കുന്നത് അവൻ്റെ സിംഹാസനത്തിൽ ഹാലയിലൂ ഇത് വിവരിക്കാൻ പറ്റാത്തതുപോലെയുള്ള ഒരു വിവരണമാണ് നമ്മുടെ സ്റ്റേജ് പലപ്പോഴും ഇച്ചിരൂടൊക്കെ ഇതിപ്പോൾ ഇച്ചിരി ഇച്ചിരി ഡെക്കറേഷനൊക്കെ കുറവാണ് എന്നാൽ ചില സ്റ്റേജൊക്കെ വളച്ചു കെട്ടിയൊക്കെ നാല് വശത്തുമുള്ള ആളുകളെ കാണാൻ പറ്റുന്ന രീതിയിൽ ദൈവത്തിൻ്റെ സിംഹാസനം എവിടെ നിന്നും ആർക്കും എപ്പോഴും ചെന്ന് കാര്യം പറയാൻ പറ്റുന്ന രീതിയിൽ യസിയാവ് കാണുകയാണ് ഇവിടെ ഇരിക്കുന്ന ചെറിയൊരാളിന് പോലും ഓടിച്ചല്ല അവന്റെ അടുക്കലേക്ക് അവന്റെ സിംഹാസനത്തിലേക്ക് അവൻ ന്യായ തീർപ്പ് കൽപ്പിക്കാൻ ലോകം നിനക്കെതിരായി നിൽക്കുമ്പോൾ നിന്റെ കാര്യവും വ്യവഹാരവും തീർത്തു തരാൻ അവ ഒരു സിംഹാസനം ആലയത്തിലുണ്ട് സങ്കീർത്തകാലം പറയുന്നു അവിടെ ന്യായാസനങ്ങൾ ഇരിക്കുന്നു ഇസ്രായേൽ ചെയ്യാൻ ഈ സിംഹാസനത്തിൽ ഇസ്രൈവത്തിന്റെ ന്യായ തീർപ്പുണ്ട് നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട് നിന്റെ കുടുംബത്തിനുള്ള വിടുതല് അവ നിന്റെ ജോലിയിലുള്ള വിഷമതകള് നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങള് ഈ സിംഹാസനത്തിൽ നിന്ന് എന്റെ ദൈവം തീർത്തു തരും

അവൻ ദൈവത്തെ കണ്ടു ദൈവത്തിന്റെ സിംഹാസനം കണ്ടു ഇനി എന്താ കണ്ടത് ഹലലുയ്യ അവൻ ദൈവത്തിന്റെ അറ്റൻഡർമാരെ കണ്ടു സാറാവുകൾ അവന് ചുറ്റും നിന്നു നീ പ്രാർത്ഥിക്കുമ്പോൾ മുഴങ്കാലും അടക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ ഉപവാസത്തെ പറ്റി കറുത്ത ഒരു ദാസം പറഞ്ഞല്ലോ ഹലേലുയ ദൈവസന്നദിയിൽ ആമെ നെടുമ്പാട് വീഴുമ്പോൾ ദൈവത്തിൻ്റെ അറ്റൻഡർമാർ ചുറ്റും നിൽപ്പുണ്ട് നിനക്ക് വേണ്ടി ഒരു കാര്യം നീക്കം ചെയ്യാൻ ദൈവം ഒരുത്തരോട് പറഞ്ഞാൽ മതി കേട്ടോ അലേലൂയ അശൂർ പാളയത്തിലേക്ക് ആമ തൻ്റെ ജനത്തിനു വേണ്ടി ഒരു ദിവസം ഒരു ദൂതനെ ദൈവം അയച്ചു ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം എണ്ണത്തിൻ്റെ കാര്യം തീർന്നു കിട്ടി ദൈവത്തിൻ്റെ സൈന്യങ്ങൾ ആയിരം ആയിരവും കോടിക്കോടിയുമാകുന്നു നിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഒരു ദൂതനോട് എന്ന് രാത്രി ദൈവം കൽപ്പിച്ചാൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട് ആമേ വന്യവയോധികനായ ബാബിലോണിൽ വന്യവയോധികനായോണിൽ ആമേശ തൊണ്ണൂറിലധികം വയസ്സുള്ള ആ മനുഷ്യൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് ഇരിക്കാൻ കഴിഞ്ഞില്ല ദൈവം വിളിച്ചിട്ട് പറഞ്ഞു മീക്കായലേ എൻ്റെ ദാസൻ ആമേ പടുവൃദ്ധനായ ദാനിയേൽ അവൻ ഉപവസിക്കുകയാണ് അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കണം ഹാലേലുയ്യ ദൈവത്തിന്റെ സ്ത്രോത്ര ആമേ പെട്ടെന്ന് മറുപടിയുമായി ഉപവാസത്തിൻ്റെ ഒന്നാം ദിവസം ദൂതൻ വരുമ്പോ ഹാലേലുയ്യ പാർശ്വദേശത്തിൻ്റെ പ്രഭു അടങ്ങം പിടിച്ചു നിൽക്കുക വിടുകയല്ല മറുപടി കൊടുക്കുക അനുഗ്രഹം വേണ്ട അവൻ അവിടെ കിടന്നു തുളഞ്ഞാ മതി അവൻ ആമേ സ്വസ് ആമേഖ ജീവിക്കണ്ട ദൈവജനത്തിന് ഒരു മടങ്ങിപ്പോക്ക് വേണ്ട ദൈവം ഉടനെ പറയുക നീക്കായലിന് പോകാൻ പറ്റുന്നില്ല തടസ്സം നീ ചെല്ലേ ഒരു ദൂതനെ കൊണ്ട് പറ്റിയില്ല രണ്ടാമത്തെ ദൂതനെ വിടും ആമേ സ് അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗങ്ങൾ വരുമ്പോ ആമേ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ട പഴയങ്ങളുണ്ട് ആ അധ്യായത്തിൽ ഒരു പുരുഷൻ അവിടെ ഇറങ്ങി വന്നത് നമുക്ക് കാണാം എന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ നിനക്ക് വേണ്ടി ദൂതന്മാർക്ക് പരിഹരിക്കാൻ കഴിയത്തില്ലെങ്കിൽ യേശു തന്നെ നിന്റെ വീട്ടിൽ ഇറങ്ങി വരും കേട്ടോ ആമേ നിന്റെ പ്രശ്നത്തെ അവിടുന്ന് കൈകാര്യം ചെയ്യും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഹാളിലൂയ്യ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം മൂന്നാം വാക്യത്തിൽ വാക്കതി നമ്മൾ വായിക്കുന്നു സാറാബുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് കാൽമൂടി രണ്ടുകൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു സ്തോത്രം അവരുടെ പാട്ട് കാണുക സ്തോത്രം ഹാലേ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുക പാടാൻ ഒന്നേ ഉള്ളൂ അത് ദൈവത്തെ കുറിച്ചാണ് ഹാലേ ഞാൻ ആരാണെന്നോ എൻ്റെ കുടുംബം എന്താണെന്നോ ആമേ ഞാൻ ഇതുവരെ വന്നതൊക്കെ എങ്ങനെയാണെന്നോ എൻ്റെ കാര്യം പറയാനല്ല ദൈവസന്നിധി വരുന്നത് നമ്മളെ ഉയർത്താനല്ല അവിടുത്തെ ഉയർത്താൻ അവൻ്റെ നാമത്തെ ഉയർത്താൻ അവൻ്റെ നാമത്തിന് തക്ക കൊടുക്കാൻ കൊടുക്കാൻമാർ സാറാബുകൾ പറയുന്നു എനിക്ക് നിന്നേം കാണണ്ട നീ എന്നേം കാണണ്ട നമുക്കൊരു കാര്യം പറയാം സൈ നിങ്ങളുടെ ഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ ആരാധനയ്ക്ക് വരുന്നത് ആലയത്തിൽ വരുന്നത് പരസ്പരം കാണാനല്ല കാണിക്കാനല്ല ആമേ സ്തോത്രം എന്തിനാ വരുന്നത് ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കാനാണ് ഒരു നിമിഷം കരമടിച്ച് ആ കർത്താവിന് ആരാധന കൊടുക്കാൻ കഴിയുമോ സൈന്യങ്ങളുടെ പരിശുദ്ധനായ ദൈവത്തിന്റെ അവിടെ നമുക്ക് ഭാഗ്യം തന്നല്ലോ അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹമാണ് ഇത് അനുഭവിച്ചറിഞ്ഞെ ഒരു പുത്തൻ നിയോഗം ദൈവം കൊടുത്തു അലേലു എവിടെ ഹലലു ഹലലുയ്യ പറ്റത്തില്ല ഒക്കത്തില്ല ആമേ ഇവിടെ പാടാ എന്ന് പറഞ്ഞ ആ മേഖലയിൽ ശുദ്ധിയില്ലാത്ത അതരങ്ങൾ ഉള്ള ജനത്തിൻ്റെ ഇടയിൽ അവരോട് ദൈവത്തിൻ്റെ രക്ഷയുടെ സന്ദേശം കൈമാറാൻ യശയാവിനൊരു പുത്തൻ നിയോഗം ദൈവം നൽകിയതുപോലെ ഈ ദിവസങ്ങൾ ദൈവത്തെ കണ്ട ചിലതിനെ ദൈവത്തിൻ്റെ രക്ഷയുടെ സന്ദേശം കൈമാറാൻ ദൈവം തൻ്റെ പുത്തൻ അഭിഷേകം നൽകി ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമയം അനുഭവിച്ചു നിർത്താൻ ദാസന്മാരോട് സഭയോട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം എവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ